ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റർ ഗൗതം ഗംഭീർ ഐ പി എൽ നടക്കുന്ന സമയങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രോഹിത് ശർമ്മയെ ഭയപ്പെട്ടതുപോലെ അബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സിനെയോ ക്രിസ്റ്റഫർ ഹെൻറി ഗെയിലിനെയോ വിരാട് കോഹ്ലിയെയോ ഭയപ്പെട്ടിട്ടില്ല. എൻ്റെ തുറുപ്പുചീട്ടായ സുനിൽ നരെയിൻ്റെ ഓവറുകൾക്ക് ശേഷവും അയാൾ ക്രീസിൽ തുടരുന്നുണ്ടെങ്കിൽ ഞാൻ അസ്വസ്ഥനായിരിക്കും. 2024 T20 വേൾഡ് കപ്പിൻ്റെ 9th എഡിഷനിൽ ഇന്ത്യ ഇന്ന് ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടുമ്പോൾ ഇന്ത്യ ഫൈനലിലെത്താനുള്ള പ്രധാന കാരണം 80% രോഹിത് ഗുരുനാഥ് ശർമ്മ തന്നെയാണ്. പ്രധാനപ്പെട്ട മത്സരമായ ഓസ്ട്രേലിയക്കെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും പ്രധാന ബാറ്ററായ വിരാട് കോഹ്ലി അടക്കം പരാജയപ്പെട്ടിടത്ത് ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും രോഹിത് ശർമ്മ ഒരു പോരാളിയായി മാറി. 2007 ശേഷം കുട്ടി ക്രിക്കറ്റിൻ്റെ ലോകകിരീടം ഇന്ത്യയിലെത്തിക്കാൻ രോഹിത് ശർമ്മക്കും ടീമിനും സാധിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതുവരെയുള്ള മത്സരങ്ങളിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ബാറ്റ് കൊണ്ട് ചുക്കാൻ പിടിച്ചത് സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയുമായിരുന്നു. ഒരുപക്ഷെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കരുത്തരായിരുന്നു ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നിരയും സ്പിൻ ഡിപ്പാർട്ട്മെന്റും. അർഷദീപ് സിംഗും ബുംറയും മുഹമ്മദ് സിറാജും അടങ്ങുന്ന ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നിര വളരെ വലിയ രീതിയിലാണ് ഈ T20 വേൾഡ് കപ്പിൽ പെർഫോം ചെയ്തത്. അവശ്യ സമയങ്ങളിൽ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മാറി. മറുവശത്ത് സൗത്ത് ആഫ്രിക്കയാകട്ടെ, കഴിഞ്ഞ 32 വർഷത്തെ ചരിത്രത്തിൽ 7 തവണയാണ് ലോക ക്രിക്കറ്റ് വേദിയിൽ സെമി ഫൈനലിൽ പരാജയപ്പെട്ടത്. തങ്ങളുടെ നിർഭാഗ്യത്തിന്റെ കറ ഇത്തവണ കഴുകിക്കളഞ്ഞാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിലെത്തുന്നത്. ജാക്ക് കാലിസിനും ഗ്രെയിം സ്മിത്തിനും ഡിവില്ലിയേഴ്സിനും ഡൂപ്ലസിക്കും സാധിക്കാത്തത് എയ്ഡൻ മാർക്രം അടങ്ങുന്ന പുതിയ സൗത്ത് ആഫ്രിക്കൻ നിരയ്ക്ക് സാധിക്കുമോ എന്നതാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്നത്. ഡേവിഡ് മില്ലറും എയ്ഡൻ മാർക്രമും ക്ലാസനും അടങ്ങുന്ന ബാറ്റിംഗ് നിരയേക്കാൾ ഒരുപടി ശക്തമാണ് റബാഡയും നോർക്കെയും മാർക്കോ ജെൻസനും അടങ്ങുന്ന പേസ് ബൗളിംഗ് നിര. കേശവ് മഹാരാജും ഷംസിയും നയിക്കുന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഭദ്രമാണ്. പ്രോട്ടീസിനിത് തങ്ങളുടെ നാടിനു വേണ്ടി ആദ്യ ലോകകപ്പ് നേടാനുള്ള സുവർണാവസരമാകുമ്പോൾ ഇന്ത്യക്ക് 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ലോക കിരീടം ഇന്ത്യയിലെത്തിക്കണം. കഴിഞ്ഞ ഏകദിന ലോകകപ്പിലെ തോൽവിയും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ തോൽവിയും ഇന്ത്യൻ ടീമിനെ വേട്ടയാടുന്നുണ്ടാകും. ആ ഉള്ളുനീറ്റം തിരുത്തി കുറിക്കേണ്ടത് ഇന്ത്യൻ ടീമിന് അനിവാര്യമാണ്. 140 കോടി ജനങ്ങളുടെ കണ്ണും കാതും വെസ്റ്റ് ഇൻഡീസിലെ കെനിങ്സ്റ്റൺ ഓവലിലേക്കാണ്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന അധികായന് ശേഷം 12 വർഷങ്ങൾക്കിപ്പുറം ക്രിക്കറ്റിൻ്റെ ഒരു ലോക കിരീടം ഇന്ത്യയിലെത്തിക്കാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുമോ? ഐ പി എൽ ക്രിക്കറ്റിൽ 5 കിരീടം മുംബൈ ഇന്ത്യൻസിനായി നേടിയ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന് ഇന്ത്യക്കായി ഒരു ലോക കിരീടം ഇതുവരെ നേടിയിട്ടില്ല എന്ന ഖ്യാതി തിരുത്തി കുറിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിനോടനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.